ക്യാപ്റ്റൻ സഞ്ജു ഈസ് ബാക്ക് ടു റൂൾ. കേരളത്തിന്റെ രഞ്ജി ടീമിനെ പ്രഖ്യാപിച്ച വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പതിവ് പോലെ സഞ്ജു വി സാംസൺ തന്നെയാണ് കേരളത്തിന്റെ രഞ്ജി ടീമിന്റെ നായകൻ. പുതുതായിട്ട് നാല് താരങ്ങൾ വന്നിട്ടുണ്ട്, നാല് പുതുമുഖങ്ങളുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. യുവ പ്രതീക്ഷയായ ഷോൺ റോജർ ആണ് സ്കോഡിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള താരം. ഷോണിന് പുറമെ കൃഷ്ണപ്രസാദും വൈശാഖ് ചന്ദ്രനും സച്ചിൻ സുരേഷും പുതുമുഖങ്ങളായിട്ട് ടീമിലുണ്ട്. ഫിറ്റ്നസ് തെളിയിച്ച ശേഷം രാഹുൽ പി സ്കോഡിനൊപ്പം ചേരും എന്നതും വളരെ വലിയ സവിശേഷത തന്നെയാണ്. പഴയ ഇന്ത്യൻ താരം ടിനു യോഹനാനാണ് ഇപ്പോഴത്തെ പരിശീലകൻ. December 10 കേരള ടീം റാഞ്ചിയിലേക്ക് തിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. December 13 ജാർഖണ്ഡിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യത്തെ മത്സരം നടക്കുന്നത്. രാജസ്ഥാനെതിരെ രണ്ടാമത്തെ മത്സരം 20 ആരംഭിക്കും. 27 മുതൽ ഛത്തീസ്ഗഡിനെതിരെയും, January 3 മുതൽ ഗോവയ്ക്കെതിരെയും, 10 മുതൽ സർവീസസിനെതിരെയും, 17 മുതൽ കർണാടകയ്ക്കെതിരെയും, 24 മുതൽ പുതുച്ചേരിക്കെതിരെയുമാണ് കേരളത്തിന്റെ മത്സരങ്ങൾ. കേരളത്തിന്റെ ടീം ഇങ്ങനെയാണ്. ക്യാപ്റ്റൻ സഞ്ജു വി സാംസൺ, വിക്കറ്റ് കീപ്പറും ക്യാപ്റ്റൻ സഞ്ജു തന്നെയാണ്. പിന്നീട് സിജോമോൻ ജോസഫ് ആണ് വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. രോഹനസ് കുന്നുമൽ, കൃഷ്ണപ്രസാദ്, വത്സൽ ഗോവിന്ദ് ശർമ്മ, രോഹൻ പ്രേം, സച്ചിൻ ബേബി, ഷോൺ റോജർ, അക്ഷയ് ചന്ദ്രൻ, ജലത് സക്സേന, വേസിൽ തമ്പി, നിതീഷ് എം ടി, ഫനൂസഫ്, ബേസിൽ എൻ പി, വൈശാഖ് ചന്ദ്രൻ, സച്ചിൻ എസ്, വിക്കറ്റ് കീപ്പർ സച്ചിൻ ആണ് അത്. പിന്നീട് രാഹുൽ പി, ഫിറ്റ്നസ് ഇഷ്യൂ ഉണ്ട്, എന്നാലും രാഹുൽ പി ടീമിനൊപ്പം ചേരും. പിന്നീട് ഒബ്സർവറായിട്ട് നസീർ മച്ചാൻ ഉണ്ടായിരിക്കും. ടിനു യോഹനായിരിക്കും മുഖ്യ പരിശീലകനായിട്ട് വരുന്നത്. മേസർ ഹൊയ്തു സഹപരിശീലകനായിട്ടുണ്ട്. രജീഷ് രത്നകുമാറും സഹപരിശീലകനായിട്ടുണ്ട്. വൈശാഖ് കൃഷ്ണയാണ് ട്രെയിനറായിട്ട് ടീമിലൊപ്പം ഉള്ളത്. പിന്നീട് ഉണ്ണികൃഷ്ണൻ ആർ ഫിസിയോ ആയിട്ട് ടീമിലുണ്ട്. സജി സോമനായിരിക്കും ടീമിന്റെ വീഡിയോ അനലിസ്റ്റ്. ഇതാണ് വരാൻ പോകുന്ന രഞ്ജി ട്രോഫിയിലേക്കുള്ള കേരളത്തിന്റെ ടീം. ഇനി മുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ നോക്കാം. ബൈ.